ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ലോകസുന്ദരിയാകാൻ ഇന്ത്യയിൽ നിന്ന് ഈ തമിഴ്നാട്ടുകാരി സുന്ദരി. 2000-ൽ പ്രിയങ്ക ചോപ്ര ലോകസുന്ദരി കിരീടം നേടി 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയെ വീണ്ടും ഒരു പട്ടം തേടിയെത്തിയത്. 2017-ൽ മാനുഷി ചില്ലർ എന്ന ഹരിയാനക്കാരിയായിരുന്നു സുന്ദരിപ്പട്ടം സ്വന്തമാക്കി ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തിയത്. എന്നാൽ 2018-ലെ ലോകസുന്ദരി മത്സരത്തിലും ഇന്ത്യക്കൊരു സുന്ദരിപ്പട്ടം പ്രതീക്ഷിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുമുള്ള 20-കാരി അനുകൃതി വാസിനാണ് ലോകസുന്ദരി കിരീടത്തിനായി മത്സരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. മിസ് വേൾഡ് 2018 മത്സരത്തിലെ അവസാന 30 പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മാനുഷിയുടെ കൈകളിൽ കിരീടം ഏറ്റുവാങ്ങുന്നത് താനായിരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മിസ് ഇന്ത്യ പട്ടം ലഭിച്ച അനുകൃതി വാസ്. സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ബുദ്ധികൊണ്ടും കൂടിയാണ് അനുകൃതി മിസ് ഇന്ത്യ പട്ടത്തിന് അർഹയായത്. വിജയം മികച്ച അധ്യാപകരാണെങ്കിൽ പരാജയമോ? മത്സരത്തിൽ അനുകൃതിയോട് വിധികർത്താക്കൾ ചോദിച്ചത്. ചോദ്യത്തിന് വിവേകപൂർണവും വ്യക്തവുമായ ഉത്തരമായിരുന്നു അനുകൃതി നൽകിയത്. പരാജയമാണ് മികച്ച അധ്യാപകൻ. കാരണം നിങ്ങൾ ജീവിതത്തിൽ തുടർച്ചയായി വിജയിക്കുകയാണെങ്കിൽ ഒരു പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾ സംതൃപ്തരാകും. നിങ്ങളുടെ വളർച്ച അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുകയാണെങ്കിൽ ലക്ഷ്യത്തിലെത്തുന്നതുവരെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നായിരുന്നു അനുകൃതിയുടെ മറുപടി. ഇന്ത്യയിൽ ആദ്യമായാണ് ഒലീവ് സ്കിൻ ടോണുള്ള സുന്ദരി മിസ് ഇന്ത്യ പട്ടത്തിന് അർഹയാവുന്നത്. അറിയപ്പെടുന്ന ഒരു സൂപ്പർ മോഡൽ ആകണമെന്നാണ് അനുകൃതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഫാഷൻ ഫോട്ടോഗ്രാഫറായ അതുൽ കസ്ബേക്കറാണ് അനുകൃതിയുടെ ഇഷ്ട ഫോട്ടോഗ്രാഫർ. മിസ് ഇന്ത്യ മത്സരത്തിൽ ഏവരെയും ആകർഷിച്ചത് അനുകൃതിയുടെ പുഞ്ചിരിയാണ്. മിസ് ഇന്ത്യ മത്സരത്തിൽ മിസ് ബ്യൂട്ടിഫുൾ സ്മൈൽ പട്ടം അനുകൃതി നേടിയിരുന്നു. തുടർച്ചയായ 5-ാം വർഷവും ഡിസൈനർ റോക്കി സ്റ്റാറാണ് ലോകസുന്ദരി പട്ടത്തിനായി മത്സരിക്കുന്ന സുന്ദരിയുടെ സ്റ്റൈലിസ്റ്റായി എത്തുന്നത്. സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിമി ബസാർ.